ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയതലത്തിൽ ബി ജെ പിയിൽ പൊളിച്ചെഴുത്ത് നടക്കും ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുടെ കാലാവധി തീർന്നിട്ടും പൊതു തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ് പുനഃസംഘടിപ്പിക്കാൻ മാത്രമല്ല ഭരണപരിചയമുള്ള ഇദ്ദേഹത്തെ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ പുതിയ മന്ത്രിസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് പുതിയ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കൂടിയാലോചനകൾ നടക്കുന്നത് ബി ജെ പിയുടെ പുതിയ കണക്കനുസരിച്ച് മുന്നൂറ്റിമൂന്ന് സീറ്റോടെ ഭരണത്തിൽ തിരിച്ചു വരികയും മോദി തന്നെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുമെന്നാണ് ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ കട്ടാർ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ് മറ്റൊരാൾ മധ്യപ്രദേശിൽ നിന്നുള്ള ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇരുവരും അതാത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്നും ഇനിയുള്ളത് ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ ഭൂപേന്ദ്ര യാദവാണ് പാർട്ടിക്ക് ഏത് രീതിയിലുള്ള നിയമപ്രശ്നം നേരിടേണ്ടി വന്നാലും അവസാന വാക്കും അത് കൈകാര്യം ചെയ്യുന്നതും ഭൂപേന്ദ്ര യാദവാണ് മോദി ടീമിനോട് അടുത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ സാധ്യത കൽപ്പിച്ചിരുന്നുവെങ്കിലും രാജ്നാഥ് സിംഗ് ഒഴിയുന്ന സ്ഥിതി വന്നാൽ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് മോദി കണ്ടുവച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ് രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും നിർമ്മല സീതാരാമനും ഒന്നും ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല നിതിൻ ഗഡ്കരി ഇല്ലാതെ വന്നാൽ ഒരു വലിയ ഒഴിവ് തന്നെയാണ് മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് ദേശീയപാതകളുടെ വികസനത്തിൽ ഇത്രയധികം പുരോഗതി മറ്റൊരു ഭരണകാലത്തും ഉണ്ടായിട്ടില്ല കേരളത്തിൽ തന്നെ എൻ എച്ച് അറുപത്താറ് വലിയ ഉദാഹരണമാണ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ്റെ സാധ്യത തെളിഞ്ഞുവരുന്നു എ ബി വി പിയിൽ പ്രവർത്തിച്ചു തുടക്കമിട്ട മുരളീധരൻ എ ബി വിപിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒപ്പം നാഷണൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് സാധ്യതയുള്ള മറ്റൊരാൾ എന്നാൽ ഇദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിലനിർത്താൻ തന്നെയാണ് സാധ്യത പ്രഗത്ഭരായ പലരും ക്യാബിനറ്റിൽ നിന്ന് ഒഴിവാകുമ്പോൾ പകരം വയ്ക്കാൻ ടീം മോദി കരുതി വെച്ചിരിക്കുന്നവരാണ് ധർമ്മേന്ദ്ര പ്രധാനും മനോഹർലാൽ ഖട്ടാറും ശിവരാജ് സിംഗ് ചൌഹാനുമെല്ലാം ബി ജെ പിയുടെ ഇതുവരെയുള്ള വിജയരഹസ്യം കൂട്ടായ പ്രവർത്തനമാണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിനെ പാർട്ടിയും കേന്ദ്രമന്ത്രിസഭയും ഒന്നിച്ചു നിന്ന് നേരിടുക അതിൽ വിജയം കണ്ടെത്തുക എന്നതാണ് കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു രീതി അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനിയും ആർ എസ് എസും ബി ജെ പിയും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ കാര്യപരിപാടികളാണ് ആർ എസ് എസ് നിശ്ചയിച്ചിരിക്കുന്നത് ശതാബ്ദിയോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് മുരളീധരൻ്റെ ആരോപണം മനോഹർലാൽ ഖട്ടറും ശിവരാജ് സിംഗ് ചൗഹാനും ധർമ്മേന്ദ്ര പ്രധാനുമെല്ലാം തൻപിടി പിടിക്കാൻ പോകുന്നവരാണ് അത് ഭരണത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ഉത്തമബോധ്യം നേതൃത്വത്തിനുണ്ട് പണ്ട് എൽ കെ അദ്വാനിയെ ഉൾപ്പെടെ ഒഴിവാക്കാൻ സ്വീകരിച്ച എഴുപത്തഞ്ച് വയസ്സ് എന്ന നിയമം അടുത്ത വർഷം മോദിക്കും ബാധകമാണെന്ന് പറയുന്നവർ ആ കസേരയിലിരുന്നാൽ വരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഉരസലിന് കാരണമാകും ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഈ പദവിയിലേക്ക് കടന്നുവരട്ടെ എന്ന ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ടായത് വടക്കേറ്റമായ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ജെ പി നദ്ദ ഒഴിവാകുന്ന സ്ഥാനത്ത് ഇന്ത്യയുടെ തെക്കേറ്റത്ത് നിന്നുള്ള വി മുരളീധരനെ കയറ്റിയിരുത്തിയാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് ദേശീയതലത്തിൽ കണക്കൂട്ടുന്നത് കോൺഗ്രസിനെ പോലെ വടക്കു നോക്കിയന്ത്രമല്ല ബി ജെ പി എന്നും യഥാർത്ഥ ദേശീയത ഞങ്ങളുടെ കയ്യിലാണുള്ളതെന്നും തങ്ങൾക്ക് വടക്ക് തെക്കോ കിഴക്ക് പടിഞ്ഞാറോ വിവേചനമില്ല എന്നും കൂടി തെളിയിക്കാനുള്ള പുറപ്പാടിലാണ് നേതൃത്വം എ ബി ബി പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുരളീധരന്റെ കീഴിൽ സെക്രട്ടറിമാരായിരുന്നവർ വരെ പാർട്ടിയിലും ഭരണത്തിലും പല ഉന്നത സ്ഥാനത്തെത്തിയിട്ടും മുരളീധരന് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല കേരളത്തിൽ നേതൃമാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശയായിരിക്കും ഫലം സുരേന്ദ്രനെ ഒരു ടൈം കൂടി തുടരാൻ അനുവദിക്കും എന്നാൽ ശോഭ സുരേന്ദ്രന് അത്ര നല്ല കാലമല്ല വരാൻ പോകുന്നത് പാർട്ടി ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചിരുന്ന ഒരു കർമ്മപരിപാടി അതെന്തുമാകട്ടെ അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാതെ പരസ്യമായി വിളിച്ചു പറഞ്ഞതിൽ കേന്ദ്ര നേതൃത്വം അസ്വസ്ഥതയിലാണ് മാത്രമല്ല പാർട്ടിയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ ബാലിശമായ രീതിയിൽ വിമർശിക്കുന്നതും ദേശീയ നേതൃത്വം ഗൗരവമായി എടുത്തിട്ടുണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഉപേക്ഷിച്ച് ആർ എസ് എസ് പ്രവർത്തകനായി കഴിയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുള്ള സംഭാവന ചെറുതല്ല എന്നിട്ടും ശോഭ നടത്തുന്ന രൂക്ഷ വിമർശനം ശോഭയോടടുപ്പമുള്ളവരെ പോലും വിഷമത്തിലാക്കിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ആർ എസ് എസ് ശാഖയുള്ളത് കേരളത്തിലാണ് അതിൻ്റെ ഗുണഫലം രാഷ്ട്രീയമായി ഇതുവരെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുമില്ല മുരളീധരൻ്റെ വരവോടെ അതിന് കളമൊരുങ്ങിയേക്കുമെന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്